ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് അതൊന്നും അങ്ങനെ ഒരു ആക്ടിങ്ങിൻ്റെ ഒരു സീരിയസ് ഒരു കാര്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല വളരെ ആദർശികമായിട്ട് ചിലപ്പോൾ ആരെങ്കിലും വരാത്തത് കൊണ്ട് എന്നെ നിർബന്ധിച്ച് വിളിച്ച് നിർത്തുന്നതായിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കുകയാണ് ഇത് ഒരു ദിവസം എന്നെ ബിജു മേനോൻ എന്നെ വിളിച്ചിട്ട് ചേട്ടാ ഒരു ചെറിയ വേഷം ഒരു ദിവസത്തേക്ക് ഒരു ഗസ്റ്റ് റോൾ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നു അത് സുനിൽ കരിയാട്ടുകാരെ സംവിധാനം ചെയ്ത പകിട എന്ന് പറയുന്ന സിനിമയാണ് അതിലൊരു ജേണലിസ്റ്റിൻ്റെ വേഷമാണ് ബിജു വിളിച്ചപ്പോൾ ഞാൻ ശരി ശരിയൊരു രസമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി ഒരു 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 ഷൂട്ടുണ്ടായിരുന്നു അത് ചെയ്തു അവിടെ വെച്ച് ഈ ഷൂട്ടിൻ്റെ ഇടയ്ക്ക് മിഥുൻ മാനുവൽ തോമസ് എന്ന് പറഞ്ഞാൽ ഈ ഓംശാന്തി എഴുതിയ റൈറ്റർ അയാൾ എനിക്ക് നേരത്തെ പരിചയമുണ്ടോ കുട്ടിയെ എന്നെ ഒന്ന് കണ്ട് അവിടെ വെച്ച് എന്നെ കാണാനിടയായി ഏ സാർ അഭിനയിക്കുമോ ഇതില് എന്ന് അഭിനയിക്കുന്നുണ്ടോ ഇതിൽ അത് കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് അയാളും പോയി പക്ഷെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മിഥുൻ എന്നെ വിളിക്കുന്നു സാർ ഞങ്ങളൊരു സിനിമ ചെയ്യുന്നു ഞാനും ജൂഡ് ആന്റണി ജോസഫ് എന്ന് പറയുന്ന പുതിയ ഡിറക്ടറിനും ചേർന്നിട്ട് ഒരു സിനിമ ചെയ്യുന്നു അതിൽ നായികയുടെ അച്ഛൻ്റെ വേഷം അഭിനയിക്കാൻ സാറിന് പറ്റുമോ എന്ന് ചോദിക്കും ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു ഒരു ത്രൂ ഔട്ടോ അങ്ങനെയുള്ളൊരു വേഷം ചെയ്യാനെന്നുള്ളൊരു കോൺഫിഡൻസ് ഇല്ല ഞാൻ ബേസിക്കലി ഒരു ആക്ടർ അല്ല അതുകൊണ്ട് നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കുന്നതല്ല അല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിൽ സാറാണ് എനിക്ക് ശരീരത്തിനൊരു ഒരു ബലം പിടുത്തമുള്ള ആളാണ് അപ്പോൾ ഇങ്ങനെ ഒരു പൂച്ച പോലെയുള്ള ഒരു അച്ഛനെ എനിക്ക് എത്രമാത്രം ഇഫക്റ്റീവ് ആക്കാൻ പറ്റും സക്സസ്ഫുൾ ആക്കാൻ പറ്റും എന്ന് സംശയം സംശയമുണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ സാറിൻ്റെ ബലംപിടുത്തമൊക്കെ ഞങ്ങൾ വിഡിപ്പിച്ചോളാം എന്ന് പറഞ്ഞു ഇറ്റ് വാസ് ദർ കോൺഫിഡൻസ് ദാറ്റ് മെയിൻ മീ ആക്ട് ഓംശാന്തി ഓശാന ഓംശാന്തി റിലീസായ അന്ന് രാത്രിയിൽ രഞ്ജിത്ത് എന്നെ വിളിച്ചിട്ട് മുന്നറിയിപ്പിലൊരു വേഷം ചെയ്യണം എന്ന് പറയുന്നു അപ്പോൾ രഞ്ജിത്ത് ആ സിനിമ കണ്ടിട്ടൊന്നുമില്ല പക്ഷേ മുന്നറിയിപ്പിൻ്റെ ഈ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സൊക്കെ ഉണ്ട് വേണു സംവിധാനം ചെയ്ത സിനിമയാണ് അവർ ഈ സിനിമ കണ്ടിട്ട് അതുപോലെ തന്നെ റൈറ്റർ ഉണ്ണി അവരിത് കണ്ടിട്ട് എന്നെ അതിലൊരു വേഷം കാസ്റ്റ് ചെയ്യുന്നു അതിൻ്റെ പ്രൊമോ ഷൂട്ട് നടക്കുമ്പോഴാണ് രഞ്ജിത്ത് എന്നോട് പറഞ്ഞു അളിയ നിന്നോട് ഞങ്ങൾ അളിയ എന്നാണ് സംബോധന ചെയ്യുന്നത് നീ എനിക്ക് എൻ്റെ സിനിമയിൽ ഒരു വേഷം ചെയ്യണം പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ട് നിൻ്റെ താടി മൂടിയൊക്കെ പഠിക്കണമെന്ന് ഞാൻ നിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഞാൻ തലവരെ വെട്ടി തരാം അങ്ങനെ അങ്ങനെയാണ് ആ സിനിമയിൽ അഭിനയിക്കുന്നത് അപ്പോൾ അത് എനിക്ക് തോന്നുന്നു രഞ്ജിത്ത് വലിയൊരു ഒരു വളരെ സാഹസം കാണിച്ചതാണ് എന്നെ പോലെ ഒരു രണ്ട് മൂന്ന് സിനിമയുടെ മാത്രം എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ കൊണ്ട് അങ്ങനെ ഒരു വേഷം ചെയ്യിക്കാനുള്ള ധൈര്യം ആ സംവിധായകനുണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ എഴുതിയ സിനിമകളിൽ വലിയ സ്ത്രീ വേഷങ്ങളില്ല പക്ഷേ ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട് പ്പോൾ തലസ്ഥാനത്തിൽ ചെയ്ത ഗീതയുടെ ക്യാരക്ടർ ഒരു ബോൾഡ് ക്യാരക്ടറാണ് അതിൽ സുപ്രിയ എന്ന് പറഞ്ഞിട്ട് സുചിത്ര ചെയ്ത ഒരു ക്യാരക്ടറാണ് അതുപോലെ ഗീതം ബോൾഡ് ക്യാരക്ടർ അതൊക്കെ ഒരു തരം ഒരു ഒരു ഫോമുലയിൽ നിന്നുകൊണ്ടുണ്ടാക്കിയ ഒരു ബോൾഡ്നെസ്സും ഒരു അഗ്രസീവ്നെസ്സുമാണ് അത്തരം കഥാപാത്രങ്ങൾക്കുള്ളത് പക്ഷേ ഇത് എനിക്ക് തോന്നുന്നത് കേരളത്തിൻ്റെ ഒരു സെവൻറ്റീസിന് ശേഷമുള്ള ഒരു ഒരു പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയറിലേക്ക് കണക്റ്റ് ചെയ്യുന്ന ഒരു പശ്ചാത്തലം ആ കഥാപാത്രത്തിനുണ്ട് അത് ഇപ്പോൾ ശേഖരൻ എന്ന് പറയുന്ന മുരളി ചെയ്ത ക്യാരക്ടറിന് കിട്ടുന്ന ഒരു പ്രത്യേകതയുണ്ട് അയാളുടെ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് അയാളുടെ ഒരു പേഴ്സണാലിറ്റി അയാളുടെ ഒരു പ്രത്യേക ഫൈബർ ഇതൊക്കെ സ്വാഭാവികമായിട്ടും ശേഖരൻ എന്ന കഥാപാത്രത്തിലേക്ക് ആളുകൾ കൊടുക്കുന്ന ഒരു പ്രത്യേക ഒരു ഇഷ്ടമുണ്ടായിരിക്കും ആ ഇഷ്ടം സ്വാഭാവികമായിട്ടും ശേഖരൻ്റെ മകൾ ചെയ്യുന്ന കഥാപാത്രത്തിലേക്കും വരും മഞ്ജു വളരെ കുറച്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളൂ ബോൾഡ് ആൻഡ് ഫെമിനൈൻ ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് ആറാം തമ്പുരാനിൽ അന്ന് മഞ്ജുവിനെ അതിന് കാസ്റ്റ് ചെയ്യുമ്പോൾ സത്യത്തിൽ മഞ്ജുവിന് ഇത്രയും ഈ ഡയലോഗ്സ് ക്യാരി ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു കാരണം സാധാരണഗതിയിൽ നമ്മുടെ ഒരു ഓഡിയൻസിൻ്റെ ചില പ്രൊഡ്യൂസേഴ്സ് വെച്ചിട്ട് ഒരു പെൺകുട്ടി ഒരാണിൻ്റെ നേരെ നിന്നിട്ട് വലിയ വാചകം ഒക്കെ നെടുനീളത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ എഴുന്നേറ്റ് നിന്ന് കൂവും അത് നമ്മുടെ ഒരു ആൺ കോയിമ മനസ്സിൻ്റെ പ്രശ്നമാണ് അത് നമ്മുടെ പ്രേക്ഷകർക്കുണ്ടല്ലോ നമ്മൾക്കൊക്കെ ഉള്ളതുപോലെ അപ്പോൾ ആ സംശയം എനിക്കുണ്ടായിരുന്നു ബട്ട് ഇറ്റ് വാസ് അമേസിംഗ് ടു വാച്ച് എ പെർഫോം ഇപ്പോൾ അതിൽ തന്നെ ആ ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങിയിട്ട് സ്പടികം ജോർജിനെ പോലെ ഇങ്ങനെ ഒരു ആറ് ആറ് അടി പൊക്കത്തിലുള്ള ഒരു ഉരുപ്പടി മനുഷ്യൻ്റെ അടുത്ത് നിന്ന് മുഖത്തോട് മുഖം നോക്കി വളരെ അഗ്രസീവായിട്ടും പര പുച്ഛത്തിലും വർത്തമാനം പറയുന്ന ഒരു സീൻ വേണമെങ്കിൽ കയ്യിൽ നിന്ന് പോകാം അവിടെ കൂവിയാൽ തീർന്നു പക്ഷെ അത് ആ ഒരു ആർട്ടിസ്റ്റ് അത് എങ്ങനെ ക്യാരി ചെയ്യുന്നുള്ളതെന്നെ ആശ്രയിച്ചിരിക്കുന്നു ഷീ വാസ് ടു ഗുഡ് ഇൻ ദാറ്റ് ഗുഡ് സർ സുരേഷ് ഗോപി എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാർ ഇസ് ഓബിയസ്ലി അസോസിയേറ്റഡ് വിത്ത് ഓൾ ഓലി മൂവീസ് എ സൂപ്പർ സ്റ്റാർ ത്രൂ യുവർ മൂവീസ് ടെൽ മി അബൌട്ട് യുവർ അസോസിയേഷൻ വിത്ത് യുവർ ഫ്രണ്ട്ഷിപ്പ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് സർ ഞാൻ സിനിമാ പത്രപ്രവർത്തനമായിരുന്നു എന്നുള്ളതുകൊണ്ട് എൻ്റെ ജോലി ഏതായിരുന്നു എൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് സുരേഷ് ഗോപി എൻ്റെ സുഹൃത്താണ് സുഹൃത്താണ് ഇടയ്ക്ക് പണങ്ങും അതൊക്കെ ഉണ്ട് ഈ പത്രവും സിനിമയും തമ്മിലുള്ള ഒരു ബന്ധം അങ്ങനെയാണല്ലോ ഭാര്യാഭരത്രു ബന്ധം പോലെയാണ് ഇടയ്ക്ക് വലിയ സ്നേഹമായിരിക്കും ഇടയ്ക്ക് പിണങ്ങും അപ്പം സുരേഷ് ഗോപി ആണെങ്കിൽ ആൾ ഈ പണക്കം കൂടുതലുള്ള ആളാണ് പെട്ടെന്ന് പണങ്ങൾ അന്നത്തെ കാലത്ത് ഇപ്പോൾ കുറേ കൂടെയൊക്കെ ഒരു ചുടിയുണ്ട് തലസ്ഥാനം സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കരിയറിലെ ആദ്യത്തെ ഒരു മേജർ ലീപ്പ് ആണെന്ന് പറയാം അതുവരെ കാണാത്ത ഒരു സുരേഷ് ഗോപിയെ ആ സിനിമയിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞു പ്രേക്ഷകർക്ക് ഈ പാവം മനുഷ്യനിൽ ഇങ്ങനെ ഒരു ഒരു ഫയറുണ്ടോ എന്നാദ്യമായിട്ട് ഉണ്ട് എന്നാദ്യമായിട്ട് പ്രേക്ഷകർ തിരിച്ചറിയുന്ന സിനിമയാണ് ഫ്രം ദ നോൺ ദെർ വാസ് നോ ലുക്കിംഗ് ബാക്ക് ഞങ്ങൾ മൂന്ന് പേരും ഒരുമിച്ചിട്ടുള്ള എല്ലാ സിനിമകളും ആ കാലത്ത് പ്രേക്ഷകരെ സ്വീകരിച്ചിട്ടുള്ള സിനിമകളാണ് സോ സക്സസ്സാണ് ഒരു പക്ഷേ സക്സസ് ഇല്ലെങ്കിൽ ബന്ധങ്ങൾ സിനിമയിൽ നിൽക്കില്ല ഇറ്റ് വിൽ ബി തെർ അതൊരു വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ ഡയറക്റ്റ് ചെയ്യുമ്പോൾ സുരേഷ് ഗോപിയാണ് അതിലെ ഹീറോ അഗൈൻ ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത ഭരചന്ദ്രൻ ഐ പി എസ് എന്ന് പറയുന്ന സിനിമ വാസ് സക്സസ് ഒരു ആ ഒരു എലമെൻ്റ് ഞങ്ങൾക്കിടയിലുണ്ട് ഇഷ്ടപ്പെട്ട ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഞാൻ ഉണ്ടാക്കിയ ഒരു ഫോർമുലയുടെ ആൾ ആൾരൂപങ്ങളായിരുന്നു ഞാനുണ്ടാക്കിയ ഈ സിനിമകളിലെ കഥാപാത്രങ്ങളും ഈ നായക കഥാപാത്രങ്ങൾ പ്രത്യേകിച്ചും എനിക്ക് അതിൻ്റെ ഒരു കൃത്രിമത്വം എനിക്ക് നല്ലപോലെ ബോധ്യമുണ്ട് അതിൽ ചില ഡയലോഗ്സ് എനിക്കിഷ്ടമായിരിക്കും ചില സീക്വൻസസ് ഇഷ്ടമായിരിക്കും ചില സിറ്റുവേഷൻസ് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ ഞാൻ എഴുതിയ സിനിമകളിലെ തന്നെ മുഹൂർത്തങ്ങൾ ആ നിലയ്ക്കുണ്ട് അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഞാൻ ഏറ്റവും എൻ്റെ നെഞ്ചിനോട് ചേർത്ത് വെക്കുന്ന കഥാപാത്രം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പപ്പുവേഷൻ ചെയ്ത കൃഷ്ണേട്ടൻ്റെ കഥാപാത്രം ആരാ നിങ്ങളെങ്ങനെ ഉപദ്രവിച്ചത് എന്തായിരുന്നാലും ശരി നമുക്ക് ശ്രമിക്കാം എന്നെ വന്ന് കണ്ടാ മതി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വേറൊരു കഥാപാത്രം ലേലത്തിലെ സോമേട്ടന്റെ കഥാപാത്രം അത് ഈ പറയുന്ന ഒരു മോൾഡിലുള്ള ഒരു കഥാപാത്രമല്ല അതേപോലെ തന്നെ ലേലത്തിലെ കീരി വാസ്തവൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട് മോഹൻ ജോസ് എനിക്ക് ആ കഥാപാത്രത്തിന് വലിയ ഇഷ്ടമാണ് നിനക്ക് നന്ദിയുണ്ടോടെ ഇപ്പിച്ച എന്നെ എനിക്കെന്നെ പറ്റ തള്ളയോടില്ല നന്ദി എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് എനിക്ക് ആ കഥാപാത്രത്തിനെ ഇഷ്ടമാണ് അപ്പം എന്തുകൊണ്ടാണ് ഞാൻ ആ കഥാപാത്രത്തിനെ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ഈ കഥാപാത്രങ്ങളെ ഇഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ എനിക്കൊരു കൃത്യമായ ഉത്തരം പറയാനുണ്ടാവില്ല പക്ഷേ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളിൽ ഈ കഥാപാത്രങ്ങളൊക്കെ പതിനൊന്നാമത്തെ വയസ്സിൽ അപ്പം കിടക്കുന്ന എന്റെ ഇടത് ഭാഗത്ത് അമ്മച്ചെയും ഇവിടെ കുഴിച്ചു മൂടിയിട്ട് മീനച്ചിലാറ് നീന്തി കയറി കാട്ടില് കള്ളക്കാച്ച് തുടങ്ങുമ്പോ ഇന്നത്തെ ഈ മധ്യരാജാവിന് ചക്കരയും കുടവും കുഴലും വാങ്ങാനുള്ള കാശ് വന്നത് പള്ളിയും പത്തക്കാരും ഒന്നും അങ്ങാടി തെന്തിപ്പിറുക്കാറുന്ന ഒരു തള്ളയാ ഒരു മുഴു പ്രാന്തി അതിന്റെ സ്മരണയിലപിതാവേ എന്റെ വീട്ടിന്റെ മുറ്റത്ത് ഇപ്പോഴും അന്നദാനം